ഛത്തീസ്ഗഡ് പിടിക്കാനുള്ള മോദിയുടെയും ഷായുടെയും പുതിയ തന്ത്രങ്ങളും യേശുനില്ല. അറിയപ്പെടുന്ന മോദി ഭക്ത ചാനലായ എബിപി ന്യൂസ് സി വോട്ടറുമായി ചേർന്ന് നടത്തിയ ഛത്തീസ്ഗഡ് സർവേയിൽ കോൺഗ്രസ് സുരക്ഷിതമായി കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. 21 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് എന്തു വില കൊടുത്തും ഛത്തീസ്ഗഡ് പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ മോദിയും ഷായും ഒരുക്കുന്ന പുതിയ നീക്കങ്ങൾ, അതും ഫലം കാണുന്നില്ല എന്ന് തന്നെയാണ് ഈ എബിപി സി വോട്ടർ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. 48 മുതൽ 54 വരെ സീറ്റ് 90 നിയമസഭയിൽ കോൺഗ്രസിന് ഈ സർവേ പ്രവചിക്കുന്നു. ബി ജെ പിക്ക് 35 മുതൽ 41 വരെ. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 15 സീറ്റിലേക്ക് കൂപ്പുകുത്തിയതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുന്നുണ്ട്. ഈ എബിപി സി വോട്ടറിൻ്റെ തന്നെ ആദ്യ സർവേയിൽ ബി ജെ പിക്ക് 28 സീറ്റാണ് പ്രവചിച്ചിരുന്നത്. ഒട്ടുമിക്ക ഛത്തീസ്ഗഡ് സർവേകളും ബി ജെ പി 30 കടക്കില്ല എന്ന് പ്രവചിക്കുമ്പോൾ എബിപി സി വോട്ടർ അവരുടെ പുതിയ സർവേയിൽ ബി ജെ പിക്ക് അല്പം ആശ്വാസം പകരുന്ന ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ 41 സീറ്റ് വരെ എത്താം എന്നുള്ളതാണത്. പക്ഷെ അപ്പോഴും കോൺഗ്രസ് 48 മുതൽ 54 വരെ എന്ന് പറയുന്നത് സുരക്ഷിത ഇടമാണ്. കഴിഞ്ഞ തവണ 4-3 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിൽ അവർക്കൊരാശങ്കയുമില്ല. മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഛത്തീസ്ഗഡിൽ ആശ്വാസമാകുന്ന ഘടകം. പാർട്ടിക്കുള്ളിലെ ഭിന്നതകൾ സിംഗ്ദിയോയിനെ ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് പരിഹരിക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചു. ഇപ്പോൾ ബി ജെ പി 21 സ്ഥാനാർത്ഥികളെ ഛത്തീസ്ഗഡിലും 39 സ്ഥാനാർത്ഥികളെ മധ്യപ്രദേശിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചത് അവർക്ക് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സീറ്റുകൾ നേടിയെടുക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ മേഖലകൾ തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ വലിയ തിരിച്ചടിയേറ്റ മേഖലകളിൽ ഇക്കുറിയും അങ്ങനെ തന്നെയാണ് സ്ഥിതി. ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആകെ വടക്കൻ ഛത്തീസ്ഗഡിൽ 14 സീറ്റുകളിൽ 5 മുതൽ 9 വരെ സീറ്റുകൾ ബി ജെ പി നേടും എന്നുള്ള പ്രവചനം മാത്രമാണ് ബി ജെ പിക്ക് ആശ്വാസം. അവിടെയാണ് ബി ജെ പിക്ക് ഒരു അല്പമെങ്കിലും നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ആദിവാസി ദളിത് മേഖലകളിൽ അതിശക്തമായ മുന്നേറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഈ മുൻകൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. ഗുജറാത്തിൽ നിന്നുള്ള MLA മാരെ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും ആദിവാസി മേഖലകളിൽ സജീവമാക്കി നിർത്തി ആ സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ MLA മാർക്ക് ചുമതലകൾ നൽകിക്കഴിഞ്ഞു. ഛത്തീസ്ഗഡും മധ്യപ്രദേശും നഷ്ടമാകുന്നതിനെക്കുറിച്ച് ബി ജെ പിക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. കാരണം ദേശീയ തലത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെയല്ല കാര്യങ്ങൾ. ബി ജെ പിക്കെതിരായ ഒരു വലിയ വികാരം രൂപപ്പെട്ടിട്ടുണ്ട് രാജ്യമൊട്ടാകെ. അപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ബലാക്കാട്ട് പോലെ പുൽവാമ പോലെയുള്ള തന്ത്രങ്ങളൊന്നും ഇനി രാജ്യത്തിന് മുന്നിൽ ഏശില്ല എന്നുള്ളതുകൊണ്ട് അത് തോൽവിയിലേക്കുള്ള വഴിവെട്ടലാകുമെന്ന തിരിച്ചറിവ് ബി ജെ പിക്കുണ്ട്. അതാണ് അവരെ ആശങ്കപ്പെടുത്തുന്ന ഘടകം. അപ്പോൾ എബിപി സി വോട്ടർ സർവേയും ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏറ്റവും വലിയ സർവേ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 54 സീറ്റ് വരെ കോൺഗ്രസിന് നേടാനാകുമെന്ന് പറയുമ്പോൾ അവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളത് വ്യക്തം. നേരത്തെ പറഞ്ഞതുപോലെ വടക്കൻ ഛത്തീസ്ഗഡിൽ മാത്രം ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാകുന്നു. മധ്യ ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ അവിടെയുള്ള 64 സീറ്റുകളിൽ 38 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്നാണ്, 46% വോട്ടുമായി. ഇനി തെക്കൻ ഛത്തീസ്ഗഡ് ബസ്താർ മേഖല, അവിടെയാണ് ഈ ആദിവാസി മണ്ഡലങ്ങൾ കൂടുതലായിട്ടുള്ളത്. അവിടെ കോൺഗ്രസ് ഇക്കുറിയും സർവാധിപത്യം പുലർത്തുമെന്നാണ്. അവിടെയുള്ള 12 സീറ്റുകളിൽ 10 സീറ്റ് വരെയും കോൺഗ്രസ് തന്നെ നേടുമെന്നാണ് ഈ സർവേ പറയുന്നത്. അതായത് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി ഛത്തീസ്ഗഡ് തിരികെ പിടിക്കുന്നതിനായി നടത്തുന്ന പരിശ്രമങ്ങൾ ഫലം കാണുന്നില്ല എന്നതാണ് ഈ സർവേയും വ്യക്തമാക്കുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം 3 വട്ടം തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രമൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ. ആ സംസ്ഥാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് തിരികെ പിടിച്ചത് അവർക്കേറ്റ വലിയ ക്ഷീണമായിരുന്നു. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ ആധിപത്യം പുലർത്തി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് അവിടെ ആധിപത്യം പുലർത്താനായത് നേരത്തെ സൂചിപ്പിച്ച പുൽവാമ, ബലാക്കോട്ട് തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു. അത് പക്ഷേ ഇക്കുറി ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്.
ദേശീയതയെന്നു കപട ദേശീയതയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ടാണ് ബിജെപി സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് കളം പിടിക്കുക എന്ന തന്ത്രത്തിലേക്ക് മാറിയത്. ഇപ്പോൾ മധ്യപ്രദേശിലായാലും 39 സ്ഥാനാർത്ഥികളെ ആദ്യ ഘട്ടത്തിലേ പ്രഖ്യാപിക്കുന്നു. ബിജെപി ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത അതല്ലെങ്കിൽ 2 തവണ കൂടുതൽ പരാജയപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അവരോട് ഇപ്പോഴേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും ജയിക്കണം. ബിജെപി ചരിത്രത്തിൽ ഇതുവരെ ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് മുമ്പേ എന്നുള്ളത്. അതുപോലും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ബിജെപി നീങ്ങുന്നത് അസാമാന്യമായ തോൽവി പേടി കൊണ്ടാണ്. ഇപ്പം നരേന്ദ്രമോദി ഇതിനകം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പലവട്ടം സന്ദർശനം നടത്തി. അമിത്ഷാ നിരന്തരമായി ഛത്തീസ്ഗഡിൽ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. നേരത്തെ ഛത്തീസ്ഗഡിലെ ബിജെപി നേതൃത്വം നരേന്ദ്രമോദിയെക്കൊണ്ട് ഇനി ഛത്തീസ്ഗഡിൽ ബിജെപിയെ ജയിപ്പിക്കാനാകില്ല എന്നുള്ള പരമമായ സത്യം വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. അമിത്ഷായോട് വേറെ എന്തെങ്കിലും തന്ത്രം ആവിഷ്കരിക്കണം, പ്രാദേശികമായി നല്ല നേതാക്കളെ മുഖങ്ങളായി ഉയർത്തിക്കാട്ടണമെന്നുള്ള ആവശ്യവും അവർ പറഞ്ഞു. ഇനിയും രമൺ സിംഗിനെയും കൊണ്ട് നടന്നാൽ ജയിക്കാനാകില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഛത്തീസ്ഗഡിൽ ബിജെപി ഏതാണ്ട് തോൽവി സമ്മതിച്ച മട്ടാണ്. പിന്നെ ഒരു പരിശ്രമം എന്നുള്ള നിലയിൽ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച്, ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികളെ കൂടുതലായി പ്രഖ്യാപിച്ചതും ബിജെപിക്ക് വലിയ വിജയസാധ്യതയില്ലാത്ത ബസ്താർ മേഖലയിലും മധ്യ ഛത്തീസ്ഗഡിലുമാണ്. SC ST സീറ്റുകളിലേക്കാണ് അധികവും ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ BJPക്ക് നഷ്ടപ്പെട്ടു പോയ ആദിവാസി ദളിത് മേഖലയിലെ സ്വാധീനം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യമുണ്ട്. പക്ഷേ ഈ സർവേ പറയുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ്. ആദിവാസികളോട് BJPയുടെ സമീപനം എന്താണ് എന്നുള്ളത് ഈ രാജ്യം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂർ മാത്രമല്ല, മധ്യപ്രദേശിൽ സംഭവിക്കുന്നത്. അപ്പോൾ BJP ഭരണത്തിന് കീഴിൽ ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള ബോധ്യം ആളുകളിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സർവേയും അടിവരയിടുമ്പോൾ BJPക്ക് ജയിക്കാൻ വഴികളില്ല. മധ്യപ്രദേശിലും ഇതുവരെ പുറത്തു വന്ന സർവേകളിൽ 90% BJP പരാജയപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. രാജസ്ഥാൻ മാത്രമാണ് അവർക്കൊരാശ്വാസമായി നിൽക്കുന്നത്. പക്ഷെ അവിടെയും കോൺഗ്രസ്സിന് ശ്രമിച്ചാൽ തിരികെ വരാനാകും എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അശോക് ഗെലോട്ട് എന്ന ഫാക്ടറിൽ അവർ വിശ്വസിക്കുന്നുമുണ്ട്. എങ്കിലും മധ്യപ്രദേശും ഛത്തീസ്ഗഡും കഴിഞ്ഞ തവണ BJPയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അകമഴിഞ്ഞ് പിന്തുണച്ച ഇടം. മധ്യപ്രദേശിലെ 29-ൽ 28 സീറ്റും BJPയാണ് ജയിച്ചത്. ഛത്തീസ്ഗഡിൽ 11-ൽ 9 ജയിച്ചു. അപ്പോൾ ഒറ്റയടിക്ക് 37 സീറ്റുകൾ നൽകിയ 2 സംസ്ഥാനങ്ങൾ ഇത്തവണ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മാറിയ സാഹചര്യം ഇന്ത്യ മഹാസഖ്യം വിവിധ ജാതി വിഭാഗങ്ങൾ BJPയോട് ഇടഞ്ഞു നിൽക്കുന്നത്, കർഷക സമരമടക്കമുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, ആദിവാസികളോടുള്ള സമീപനം, മണിപ്പൂർ, ഇതൊക്കെ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഉത്തമ ബോധ്യം BJPക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. പക്ഷേ സംഗീത ചാനലും പറയുന്നു അങ്ങനെ കിണഞ്ഞു പരിശ്രമിച്ചതുകൊണ്ടും ഫലമില്ല, തോൽവി തന്നെ മുന്നിലെന്ന്.